പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എസ് എസ് എൽ സി മാത്തമാറ്റിക്സിലെ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിലെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജ്യാമിതിയും ബീജഗണിതവും എന്ന നമ്മുടെ ഒമ്പതാമത്തെ ചാപ്റ്ററാണ്. സൂചക സംഖ്യകൾ എന്ന പേരിലുണ്ടായിരുന്ന ആറാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് ജ്യാമിതിയും ബീജഗണിതവും എന്ന ഈ ഒരു ചാപ്റ്റർ എന്ന് നിങ്ങൾക്കറിയാം. ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ചെറിയ രണ്ട് കണ്ടന്റ് മാത്രമേ നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് എങ്കിൽ കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള കണ്ടന്റ് നോക്കുകയാണെങ്കിൽ, ഒന്ന് മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യയാണ്. അതിൽ രണ്ട് ആശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. രണ്ടാമത്തത് വരയുടെ ചരിവാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ചാപ്റ്ററിൽ വളരെ കുറച്ച് കണ്ടന്റുകൾ മാത്രം, അതായത് സമാന്തരികവുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ അംശബന്ധം ഉൾപ്പെടുത്തിയിട്ടില്ല. വരയുടെയും വൃത്തത്തിൻ്റെയും സമവാക്യവും ഉൾപ്പെട്ടിട്ടില്ല. പ്രധാനമായും ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാറുണ്ടായിരുന്നത് വരയുടെയും വൃത്തത്തിൻ്റെയും ഒക്കെ സമവാക്യമായിരുന്നു സാധാരണ. എന്നാൽ ഇതൊന്നും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയനെ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാനുള്ളൂ. എന്താണ് വരയുടെ മധ്യബിന്ദു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒരു വരയുടെ ഏതെങ്കിലും ഒരു വര എടുക്കുകയാണെങ്കിൽ ആ വരയുടെ രണ്ട് അറ്റത്തിൻ്റെ സൂചക സംഖ്യകൾ തന്നു എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ബിന്ദു, ബി എന്ന് പറയുന്ന ബിന്ദു. ഇതിൻ്റെ സൂചക സംഖ്യ എക്സ് വണ്ണ് കോമ വൈ വണ്ണ് എന്നും ബിയുടെ സൂചക സംഖ്യ എക്സ് ടു കോമ വൈ ടു ആണ് എന്ന് വിചാരിക്കാം. ചിലപ്പോൾ നമുക്ക് ഈ വരയുടെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യ കണ്ടെത്തേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു ബിന്ദു ഉണ്ട് എന്ന് വിചാരിക്കാം. അവിടെ ആ പിയുടെ പ്രത്യേകത എ ബിയുടെ മധ്യബിന്ദുവാണ് അയാൾ. അങ്ങനെയാണെങ്കിൽ പിയുടെ സൂചക സംഖ്യ എങ്ങനെ ആയിരിക്കും കണ്ടെത്തുക? അവിടെയാണ് നമ്മൾ ആശയം പഠിച്ചിട്ടുള്ളത്. പിയുടെ സൂചക സംഖ്യ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. എക്സുകൾ രണ്ടും കൂട്ടുക, രണ്ട് കൊണ്ട് ഹരിക്കുക. അതേപോലെ വൈകൾ രണ്ടും കൂട്ടുക, രണ്ട് കൊണ്ട് ഹരിക്കുക. എക്സ് സൂചക സംഖ്യ കാണാൻ എക്സുകൾ രണ്ടും കൂട്ടുന്നു, രണ്ട് കൊണ്ട് ഹരിക്കുന്നു. വൈ സൂചക സംഖ്യ കാണാൻ വൈകൾ രണ്ടും കൂട്ടുന്നു, രണ്ട് കൊണ്ട് ഹരിക്കുന്നു. അതായത് പൊതുവിൽ പറഞ്ഞാൽ എക്സ് വണ്ണ് പ്ലസ് എക്സ് ടു ബൈ ടു കോമ വൈ വണ്ണ് പ്ലസ് വൈ ടു ബൈ ടു എന്നർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യ കണ്ടെത്തുക, ശരിയല്ലേ? ഉദാഹരണത്തിന് നമ്മളൊരു വര എടുത്തു എന്ന് വിചാരിക്കാം. ഈ വരയുടെ ഈ ബിന്ദു എ ആണ്. ഒരു 5.4 എന്നാണ് ഈ ബിന്ദുവിൻ്റെ സൂചക സംഖ്യ. ഇവിടെ ബി എന്ന് പറയുന്ന ഒരു ബിന്ദു ഉണ്ട്. ഇതിൻ്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് 3.6 ആണ് എന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യ എങ്ങനെ കണ്ടെത്താം? എളുപ്പമാണ്. നമ്മൾ എക്സുകൾ രണ്ടും കൂട്ടുന്നു, രണ്ടു കൊണ്ട് ഹരിക്കുന്നു. അതേപോലെ വൈകൾ രണ്ടും കൂട്ടുന്നു, രണ്ടു കൊണ്ട് ഹരിക്കുന്നു. ഇപ്പം എക്സുകൾ രണ്ടും കൂട്ടുന്ന സമയത്ത് 5 × 3 × 2 ഇത് എക്സ് സൂചക സംഖ്യ അല്ലേ. ഇവിടുത്തത് 5, അത് 3. ഇനി വൈ സൂചക സംഖ്യ കണ്ടെത്തുമ്പോൾ നമ്മൾ വൈകൾ രണ്ടും കൂട്ടുന്നു, അതായത് 4 ഉം 6 ഉം തമ്മിൽ കൂട്ടുന്നു, രണ്ടും കൊണ്ട് ഹരിക്കുന്നു. അപ്പം എത്ര വരിക? 5 ഉം 3 ഉം കൂട്ടിയാൽ 8, 8 ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4, 4 ഉം 6 ഉം കൂട്ടിയാൽ 10, 10 ന്റെ പകുതി 5. അതായത് 4.5 ആണ് പിയുടെ സൂചക സംഖ്യ എന്ന് നമുക്ക് പറയാം അല്ലേ. ഇതാണ് മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യ കണ്ടെത്തുന്ന രീതി. മധ്യബിന്ദു പല രീതിയിൽ നിങ്ങളോട് ചോദിക്കാം. ഒരുപക്ഷെ വ്യാസത്തിൻ്റെ രണ്ടറ്റം തന്ന് കേന്ദ്രം കണ്ടുപിടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തന്ന്, വശങ്ങളല്ല നമുക്ക് ശീർഷങ്ങൾ തന്നിട്ട് നമുക്ക് മറ്റ് ഓരോ വശത്തിൻ്റെയും മധ്യബിന്ദു കണ്ടെത്താനായിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചോദിക്കാം അല്ലേ. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മധ്യബിന്ദുവിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കാം, എ എന്ന് പറയുന്ന ഒരു ബിന്ദു ഉണ്ട്, ഒരു 3.4 എന്നാവട്ടെ. ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ഒരു ബിന്ദു ഉണ്ട്. ഇതൊരു 7.2 അല്ലെങ്കിൽ 1 ആയിക്കോട്ടെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന ബിന്ദു എങ്ങനെ കണ്ടെത്തും?
എയും തന്നിട്ടുണ്ട്, മധ്യബിന്ദുവും തന്നിട്ടുണ്ട്, ബി എങ്ങനെ കണ്ടെത്തും എന്ന് പറയുന്നൊരു സംശയം. അത് കണ്ടെത്താനുള്ള വഴി ഇവിടെ മധ്യബിന്ദുവിനെ നേരെ തിരിച്ചുള്ള ചോദ്യം. നേരത്തെ ചോദ്യത്തിൽ മധ്യബിന്ദു കാണാനായിരുന്നു ചോദ്യം, എന്നാൽ ഇവിടെ അങ്ങനല്ല, മധ്യബിന്ദു തന്നിട്ടുണ്ട്, ഒരറ്റം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇത്തരം ചോദ്യം എങ്ങനെയാണ് ചെയ്യുക? വളരെ എളുപ്പമാണ്. ഇതിൽ നിന്ന് പിയിലേക്ക് എത്തുമ്പോൾ, എയിൽ നിന്ന് പിയിലേക്ക് എത്തുമ്പോൾ എക്സിന് എന്ത് മാറ്റമാണോ സംഭവിച്ചിട്ടുള്ളത്, അതേ മാറ്റം ഇങ്ങോട്ടേക്കും എഴുതിയാൽ മതി. എങ്ങനെയാ? മൂന്നുള്ളത് ഏഴാവുകയല്ലേ എക്സ് സംഭവിച്ചത്? അതായത് എക്സ് എന്താ സംഭവിച്ചത്? നാല് കൂടി. അങ്ങനെയാണെങ്കിൽ ഏഴിൽ നിന്ന് വീണ്ടും നാല് കൂട്ടുക. അപ്പോൾ ഏഴിൽ നിന്ന് വീണ്ടും നാല് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര കിട്ടി? പതിനൊന്നിലെത്തി. അതാണ് എക്സ് സൂചക സംഖ്യ. ഇനി വൈ സൂചക സംഖ്യയാണെങ്കിലോ, നാലിൽ നിന്ന് ഒന്നായി, അതായത് മൂന്ന് കുറഞ്ഞു അല്ലേ, മൂന്ന് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ നിന്ന് വീണ്ടും മൂന്ന് കുറയും. ഒന്നിൽ നിന്ന് വീണ്ടും മൂന്ന് കുറച്ചാൽ എത്രയാ? ഒന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മൈനസ് രണ്ടിലേക്ക് എത്തി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. വളരെ എളുപ്പമാണ്, ശരിയല്ലേ? ഓക്കെ, ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അവിടെ എക്സ് മാറ്റവും വൈ മാറ്റവും നോക്കി ചെയ്താൽ മതി. മറ്റൊരർത്ഥത്തിൽ സമാന്തര ശ്രേണിയിലാണെന്ന് പറയും. എക്സുകൾ മാത്രം എടുത്താൽ, അതേപോലെ വൈകൾ മാത്രം എടുത്താൽ അയാളും സമാന്തര ശ്രേണിയിലായിരിക്കും. നോക്ക് നിങ്ങൾ, മൂന്ന് ഏഴ് പതിനൊന്ന്. മൂന്നിനോട് നാല് കൂട്ടിയാൽ ഏഴ്, ഏഴിനോട് നാല് കൂട്ടിയാൽ പതിനൊന്ന്. വൈ സൂചക സംഖ്യയാണെങ്കിലോ, നാലിൽ നിന്ന് മൂന്ന് കുറച്ചാൽ ഒന്ന്, ഒന്നിൽ നിന്ന് വീണ്ടും മൂന്ന് കുറച്ചാൽ മൈനസ് രണ്ട് അല്ലേ, അങ്ങനെ പറയാം. അപ്പോൾ ഈ രീതിയിലേക്കാണ് രണ്ടറ്റം തന്നു കഴിഞ്ഞാൽ നമ്മൾ, സോറി, ഒരറ്റവും മധ്യബിന്ദുവും തന്നാലും മറ്റേ അറ്റം കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടാശയം പഠിച്ചില്ലേ നമ്മുടെ മധ്യബിന്ദുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്? അതെ. ഇനി അടുത്തത് വരയുടെ ചരിവാണ്. എങ്ങനെയാണ് ഒരു വരയുടെ ചരിവ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് അടുത്തത് നോക്കേണ്ടത്. എ എന്ന് പറയുന്നത് ഒരു എക്സ് വണ്ണ് കോമ വൈ വണ്ണ് എന്ന് പറയുന്ന ഒരു ബിന്ദുവും, ബി എന്ന് പറയുന്നത് എക്സ് ടു കോമ വൈ ടു എന്ന് പറയുന്ന ബിന്ദുവും ആണ് എങ്കിൽ, നമുക്ക് ഈ വരയുടെ ചരിവിനെ നമ്മൾ നിർണയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്നാണ്. ഓക്കെ, വൈകളുടെ വ്യത്യാസത്തെ എക്സുകളുടെ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഓക്കെ, വൈയിൽ നിന്ന് മറ്റേ വൈയിനെ കുറക്കുക, അതേപോലെ എക്സിൽ നിന്ന് മറ്റേ എക്സിനെ കുറക്കുക. അത്രയേ ഉള്ളൂ ചരിവ് എന്ന് പറയുന്ന ആശയം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇത് ഒരു അഞ്ച് കോമ മൂന്ന് എന്ന് പറയുന്ന ഒരു ബിന്ദു, ഇത് നാല് കോമ ഏഴ് എന്ന് പറയുന്ന ഒരു ബിന്ദു. ഈ വരയുടെ ചരിവാണ് ഞാൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കാം. എങ്ങനെയാടാ നമ്മൾ ഈ വരയുടെ ചരിവ് കണ്ടുപിടിക്കുക? ആ, നമ്മൾ വരയുടെ ചരിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ വൈകൾ തമ്മിൽ കുറച്ച് നോക്കുക അല്ലേ. ഇവിടുത്തെ വൈയിൽ നിന്ന് ഇവിടുത്തെ വൈയിനെ കുറക്കുക. അപ്പോൾ ഏഴ് കുറക്കണം മൂന്ന് ഹരിക്കണം, അതേപോലെ എക്സുകളും ചെയ്ത് നോക്കുക. അപ്പോൾ എക്സുകൾ ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വലുതെന്ന് ചേർത്ത് കുറക്കാമെന്ന് വിചാരിക്കരുത് എപ്പോഴും. വൈ നിങ്ങൾ എന്ത് ഓർഡറിലാണോ എടുത്തിട്ടുള്ളത് അതേ ക്രമത്തിൽ തന്നെ എക്സ് കൊടുക്കുക. അതായത് വൈയ്യങ്ങൾ ഏഴല്ലേ, ഇതല്ലേ നമ്മൾ ആദ്യം എഴുതിയത്, അതിൽ നിന്ന് ഇവിടുത്തത് കുറച്ചതല്ലേ, എക്സും അതേ ക്രമത്തിൽ തന്നെ എടുക്കുക. അതായത് ഇവിടുത്തെ വൈ എടുക്കുക, സോറി എക്സ് എടുക്കുക, നാല് കുറക്കണം ഇവിടുത്തെ എക്സ്, അഞ്ച്, നാല് കുറക്കണം അഞ്ച്. അപ്പോൾ ഏഴിൽ നിന്ന് മൂന്ന് കുറച്ചാൽ നമുക്ക് നാല് എന്ന് കിട്ടി, നാലിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മൈനസ് ഒന്ന് എന്ന് കിട്ടി. അപ്പോൾ മൈനസ് നാല് ബൈ മൈനസ് ഒന്നിനെ നമുക്ക് ചുരുക്കിയിട്ട് മൈനസ് നാല് എന്ന് പറയാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏഴ് മൈനസ് മൂന്ന് ഇതിൽ നിന്ന് ഇതിനെ കുറക്കണം എന്ന് നിർബന്ധമല്ല, തിരിച്ചു ചെയ്താലും മതി അല്ലേ. എങ്ങനെയാ? ഈ മൂന്നിൽ നിന്ന് ഏഴിനെ കുറച്ചാലും മതി. അപ്പോൾ എക്സും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വരയുടെ ചരിവ് കണ്ടുപിടിക്കാം. വരയുടെ ചരിവ് കൊണ്ടുള്ള ചോദ്യം സാധാരണ രീതിയിൽ കാണാറുള്ളത്, അല്ലെങ്കിൽ വരയുടെ ചരിവ് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ഒരു പ്രയോജനം എന്ന് പറയുന്നത്, നമുക്ക് മൂന്ന് ബിന്ദുക്കൾ ഒരേ വരയിലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന്, എ എന്ന് പറയുന്ന ബിന്ദുവും ബി എന്ന് പറയുന്ന ബിന്ദുവും സി എന്ന് പറയുന്ന ബിന്ദുവും ഒരേ വരയിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരേ വരയിലാണ് എന്ന് ഉള്ളത് ആ ഒരേ വരയിലാണ് എങ്കിൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് അറിയാം. എ ബിയുടെ ചരിവ് എന്ന് പറയുന്നത് ബി സിയുടെ ചരിവിന് തുല്യമായിരിക്കും.
ഈ എ ബിയുടെ ചരിവ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എയും ബിയിലൂടെയും കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ ബിന്ദുക്കൾ ഉപയോഗിച്ചുള്ള ചരിവ് എന്നാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വരക്ക് എപ്പോഴും ഒരേ ചരിവല്ലേ ഉണ്ടാവുള്ളൂ, അങ്ങനെയല്ലേ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ എയും ബിയും എടുത്ത ചരിവ് കണ്ടാൽ ഈ വരയുടെ ചരിവാണ് കിട്ടുക, ബിയും സിയും എടുത്ത ചരിവ് കണ്ടാലോ അപ്പോഴും ഈ വരയുടെ ചരിവാണ് കിട്ടുക. ഒക്കെ ഒരേ വരയായതുകൊണ്ട് രണ്ട് രീതിയിൽ കിട്ടുന്നതും ഒരേ ഉത്തരമായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എ ബിയുടെ ചരിവും ബി സിയുടെ ചരിവും തുല്യമെന്ന് പറയാൻ കാരണം. ഇനി ബി സി പറയണമെന്നില്ല, എ സി പറഞ്ഞാലും മതി കേട്ടോ. രണ്ട് ജോഡികൾ വീതം എടുത്താൽ ചരിവ് എപ്പോഴും തുല്യമായിരിക്കും ഉണ്ടാവുക. അതാണ് ഈ ഒരേ വരയിലുള്ള മൂന്ന് ബിന്ദുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് നമുക്ക് എന്ന് വെച്ചാൽ, വരയിലുള്ള മറ്റു ബിന്ദുക്കൾ കണ്ടെത്താൻ കഴിയും, അത് ചരിവിലൂടെയും കണ്ടെത്താം അല്ലാതെയും കണ്ടെത്താൻ കഴിയും. ഓക്കെ, വരയുടെ സമവാക്യം കാണാൻ കഴിയും ചരിവ് ഉപയോഗിച്ചുകൊണ്ട്. സമവാക്യം നമ്മുടെ ഫോക്കസ് ഏരിയയിലില്ല, പക്ഷേ സിലബസിലുണ്ട്. ഇനി സിലബസിൽ പറയാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ ചരിവുകൾ കൊണ്ടുണ്ട്, നമുക്ക് ഫോക്കസ് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ചില ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാലോ നമുക്ക് നോക്കാം. സിമ്പിളാണ്, രണ്ടേ രണ്ട് ആശയം മാത്രം. 2.3, 6.5 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വ്യാസമായി ഒരു വൃത്തം വരയ്ക്കുന്നു. അതായത് ഒരു വൃത്തമുണ്ട്, ആ വൃത്തത്തിൻ്റെ വ്യാസം നമ്മളോട് തന്നിട്ടുണ്ട് അല്ലേ. വ്യാസം തന്നു എന്ന് പറഞ്ഞാൽ വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇപ്പം ഇത് നമ്മുടെ വ്യാസം എന്ന് വിചാരിക്കാം. നമ്മളോട് പറഞ്ഞെന്താ, 2.3 എന്ന് പറയുന്നതും 6.5 എന്ന് പറയുന്നതും വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങളാണ് എന്നാണ് അല്ലേ. 2.3, 6.5 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര അല്ലേ, ഈ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വ്യാസമായി ഒരു വൃത്തം വരയ്ക്കുന്നു. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ എന്താണ്? ഞാൻ ഇതിനെ എ എന്ന് പറയുന്ന ബിന്ദുവും ഇതിനെ ബി എന്ന് പറയുന്ന ബിന്ദുവുമായിട്ട് പേര് കൊടുത്തു. കേന്ദ്രത്തിൻ്റെ ബിന്ദു ഒ എന്നാണ് വിചാരിക്കാം. ഈ ഒയും എ ബിയും തമ്മിലുള്ള ബന്ധം എന്താ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അതായത് ഒ എന്ന് പറയുന്നത് എന്താണ്? എ ബിയുടെ മധ്യബിന്ദു അല്ലേ, വ്യാസത്തിൻ്റെ മധ്യബിന്ദു അല്ലേ എപ്പോഴും വൃത്ത കേന്ദ്രം എന്ന് പറയുന്നത് ആണ്. ഓക്കെ, അപ്പൊ എ ബിയുടെ മധ്യബിന്ദുവാണ് ഓ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒയുടെ സൂചക സംഖ്യ എങ്ങനെ കണ്ടെത്താം? കേന്ദ്രം, കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ കാണാൻ എക്സുകൾ രണ്ടും കൂട്ടുന്നു, രണ്ടും കൊണ്ട് ഹരിക്കുന്നു. വൈകൾ രണ്ടും കൂട്ടുന്നു, രണ്ടും കൊണ്ട് ഹരിക്കുന്നു. അതായത് എക്സുകൾ എന്ന് പറയുമ്പം 2 + അവിടുത്തെ എക്സ് 6, എന്നിട്ട് രണ്ടും കൊണ്ട് ഹരിക്കുന്നു. വൈകൾ രണ്ടും കൂട്ടുമ്പോൾ 3, 5, 8/2 അങ്ങനെ മതി അല്ലേ. അപ്പം 2, 6 കൂട്ടിക്കഴിഞ്ഞാൽ 8 8/2 എന്ന് പറയുമ്പം 4, 3, 5 കൂട്ടുമ്പോൾ 8 8/2 4. അപ്പം നമുക്ക് ഈ വൃത്ത കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് 4.4 എന്ന് പറയാം അല്ലേ. ഇനി ബാക്കിയൊക്കെ ചോദിക്കട്ടോ, ബാക്കി ചോദ്യങ്ങൾ ചോദിക്കാം. എന്ത് ആരം ഇത്രയാണ്? വൃത്ത കേന്ദ്രം കിട്ടിക്കഴിഞ്ഞാൽ ഒ കിട്ടിയാൽ ഒ എ എന്ന് പറയുന്നത് ആരല്ലേ, ഒന്ന് എയിലേക്കുള്ള അകലമാണ്. അത് അകലത്തിൻ്റെ ആശയമാണ്, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒരു സാമാന്തരികത്തിൻ്റെ ഒരു ജോഡി എതിർമൂലകളുടെ സൂചക സംഖ്യകൾ ശ്രദ്ധിക്കാം. സാമാന്തരികത്തിൻ്റെ ഒരു സാമാന്തരികം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അതാണ് നമ്മുടെ സാമാന്തരികം എന്ന് വിചാരിക്കുക. ഈ സാമാന്തരികത്തിൻ്റെ ഒരു ജോഡി എതിർമൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇത് 4.5 ആണെന്ന് വിചാരിക്കാം, ഇത് 1.3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് എ ബി സി ഡി എന്നാണ് ചോദിച്ചെന്താ? അതിൻ്റെ വികർണങ്ങൾ മുറിച്ചു കടക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ആഹാ, അതെങ്ങനെയാണ്? ഒരു വികർണം എന്ന് പറഞ്ഞാൽ ആരാണ്? എ സി ആണ്. രണ്ടാമത്തെ വികർണം ആരാ? ബി ഡി ആണ്. നമ്മോട് പറഞ്ഞത് എന്താണെന്നറിയോ, വികർണങ്ങൾ മുറിച്ച് കിടക്കുന്ന ബിന്ദു, ഉദാഹരണത്തിന് എം ആണെന്ന് വിചാരിക്കാം, ആ ബിന്ദുവിൻ്റെ സൂചക സംഖ്യ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയം എന്താണെന്നറിയോ, സാമാന്തരികത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ചും സാമാന്തരികത്തിൻ്റെ വികർണത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ പരസ്പരം സമഭാജിയായിരിക്കും. എന്താ സാധനം? എ സിയുടെ മധ്യബിന്ദുവും ബി ഡിയുടെ മധ്യബിന്ദുവും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവർ മധ്യബിന്ദുവിൽ വെച്ചിട്ടാണ് കൂട്ടിമുട്ട. ഓക്കെ, അതായത് ഇവിടെ എ സിയുടെയും
ബിഡിയുടെയും മധ്യബിന്ദുവാണ് എം. അത് സാമാന്തരികത്തിന്റെ പ്രത്യേകത കേട്ടോ. അതായത് രണ്ട് വികർണങ്ങളും കൂട്ടിമുട്ടുന്നത് അവരുടെ മധ്യബിന്ദുക്കളിലായിരിക്കും, വികർണങ്ങളുടെ മധ്യബിന്ദുക്കളിലായിരിക്കും. സാമാന്തരികത്തിന് ആ പ്രത്യേകത ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചതുരത്തിനുണ്ടാ പ്രത്യേകത, സമചതുരത്തിനുണ്ടാ പ്രത്യേകത, സമഭുജ സാമാന്തരികത്തിനുണ്ടാ പ്രത്യേകത. കാരണം എന്താ, ഇവരൊക്കെ സാമാന്തരികം തന്നെയാണ് അല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ എമ്മിന്റെ സൂചക സംഖ്യ കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ എം മധ്യബിന്ദു ആണല്ലോ, ആരുടെ, എ സിയുടെ. എ നമുക്കറിയാം, സിയും നമുക്കറിയാം. അപ്പൊ മധ്യബിന്ദു കാണാൻ എക്സുകൾ തമ്മിൽ കൂട്ടുന്നു, രണ്ടുകൊണ്ട് ഹരിക്കുന്നു. വൈകൾ തമ്മിൽ കൂട്ടുന്നു, രണ്ടുകൊണ്ട് ഹരിക്കുന്നു. നാലും ഒന്നും കൂട്ടുന്നു, രണ്ടുകൊണ്ട് ഹരിക്കുക. നാല് പ്ലസ് ഒന്ന് ഹരിക്കണം രണ്ട് കോമ. വൈകൾ രണ്ടും കൂട്ടുക, അഞ്ചും മൂന്നും, എന്നിട്ട് രണ്ടുകൊണ്ട് ഹരിക്കുന്നു. ഇതാ ഇങ്ങനെ ഉണ്ടാകും, ശരിയല്ലേ. നാലും ഒന്നും കൂട്ടിയാൽ അഞ്ച്, അഞ്ചേ ബൈ രണ്ട് എന്ന് നമുക്ക് എഴുതാം. അഞ്ചേ ബൈ രണ്ട് കോമ അഞ്ചും മൂന്നും കൂട്ടിയാൽ എട്ട്, എട്ടേ ബൈ രണ്ട് എന്ന് പറയുമ്പോൾ നാല്. അപ്പൊ അഞ്ചേ ബൈ രണ്ട് കോമ നാലായിരിക്കും നമ്മുടെ വികർണങ്ങൾ പരസ്പരം ഖണ്ഡിക്കുന്ന ബിന്ദു എന്ന് പറയുന്നത്, ശരിയല്ലേ. സിമ്പിൾ ആണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിലെ വലിയ ചതുർഭുജത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് അതിനുള്ളിലെ ചെറിയ ചതുർഭുജം വരച്ചിരിക്കുന്നത്. ചെറിയ ചതുർഭുജത്തിന്റെ നാലാം മൂലയുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക, വലിയ ചതുർഭുജത്തിന്റെ മറ്റു മൂന്ന് മൂലകളുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഇതാ അങ്ങനെയാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടെത്തുക എന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇതിന് എ എന്ന് പേര് കൊടുത്തു, ഇത് ബി എന്ന് പേര് കൊടുത്തു, ഇത് സി ആണ്, ഇത് ഡി ആണ്. അതുപോലെ ഇത് പി എന്ന് പേര്, ഇത് ക്യൂ ആണ്, ഇത് ആർ എന്ന് പറഞ്ഞു, ഇത് എസ്. നമുക്കറിയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ് പി, ബി സിയുടെ മധ്യബിന്ദുവാണ് ക്യൂ, ഡി സിയുടെ മധ്യബിന്ദുവാണ് ആർ, എ ഡിയുടെ മധ്യബിന്ദുവാണ് എസ്. നമുക്ക് ഏതെങ്കിലും കണ്ടു തുടങ്ങാം. അവർ ചിലത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ ഓർഡറിൽ ആവണം എന്നില്ല. അവർ പറഞ്ഞത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഒരു സെഷനെ കൂടി ഉൾപ്പെടുത്തിയുകൊണ്ടാണ്. കാരണം ഇവിടെ എസ് ആർ ക്യൂ പി എന്ന് പറയുന്നത് സാമാന്തരികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച ആശയം. ഒരു ചതുർഭുജത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് ഒരു സാമാന്തരികമായിരിക്കും. അത് വിട്ടേക്കാം, നമുക്കവിടെ ആവശ്യമല്ല. പകരം നോക്ക്, എ ഡി എന്ന് പറയുന്ന വര പരിഗണിക്ക്. എ ഡിയുടെ മധ്യബിന്ദു അല്ലേ എസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എയുടെ സൂചക സംഖ്യ തന്നിട്ടുണ്ട്, എസിൻ്റെ സൂചക സംഖ്യ തന്നിട്ടുണ്ട്, ഇനി ഡിയുടെ സൂചക സംഖ്യ കണ്ടെത്തിയാൽ പോരെ, മതി. ഇത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാ. കാരണം എന്താ, മധ്യബിന്ദുവിൻ്റെ തന്നിട്ടുണ്ട്, ഒരറ്റവും തന്നിട്ടുണ്ട്, മറ്റേ അറ്റാത്തരാത്തത് അല്ലേ. അപ്പൊ ഡിയുടെ സൂചക സംഖ്യ എങ്ങനെ കാണുക, എങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നത്, ആ മാറ്റം നോക്കുക അല്ലേ. എക്സിൽ വന്ന മാറ്റം, രണ്ടുള്ളത് മൂന്നായി, അതായത് ഒന്ന് കൂടി. അപ്പോ മൂന്നുള്ളത് എന്താകും, നാലാകും, ഒന്ന് കൂടും. ഇനി വയ്യോ, ഒന്നുള്ളത് മൂന്നായി, അതായത് രണ്ട് കൂടി. അപ്പൊ മൂന്നുള്ളത് എന്താകും, രണ്ട് കൂടിയിട്ട് അഞ്ചാകും. അപ്പൊ അതാ നാല് കോമ അഞ്ച്, അതാണ് അതിൻ്റെ സൂചക സംഖ്യ. നമുക്ക് ഡി എളുപ്പത്തിൽ കിട്ടി. ഇനി നോക്ക്, ഡി സിയെ ശ്രദ്ധിച്ചോ നിങ്ങൾ. ഡി സിയുടെ മധ്യബിന്ദു അല്ലേ ആറ്. അതെ, ആറ് അറിയാം, മധ്യബിന്ദു അറിയാം, ഒരറ്റവും അറിയാം. ഇനി മറ്റേ അറ്റല്ലേ കണ്ടെത്തേണ്ടത്. അതെ, അങ്ങനെ കണ്ടെത്തുക. എക്സിലും വൈയിലുള്ള മാറ്റം നോക്കിയാൽ മതി. നോക്ക്, നാലുള്ളത് ആറായി എക്സ് നോക്കുമ്പോൾ, അതായത് രണ്ട് കൂടി. അപ്പോൾ ആറുള്ളത് എന്തായിട്ട് മാറും, രണ്ട് കൂടി എട്ടാകും, എളുപ്പം. വൈ നോക്ക്, അഞ്ചുള്ളത് ആറായി, ഒന്ന് കൂടി. അപ്പോൾ ആറുള്ളത് എന്താകും, ഒന്ന് കൂടിയിട്ട് ഏഴായി മാറി, എളുപ്പം ഇല്ലേ. ഇനി നിങ്ങൾ സി ബിയെ പരിഗണിക്ക്. സി ബി, സി അറിയാം, ക്യൂ അറിയാം, അതായത് മധ്യബിന്ദു അറിയാം, ഒരറ്റം അറിയാം, മറ്റേ അറ്റം കണ്ടെത്തണം. അതിന് നമ്മൾ പറഞ്ഞത് എന്താ, എക്സിലുള്ള മാറ്റം നോക്കുക, എട്ടുള്ളത് ഒമ്പതായി, അതായത് ഒന്ന് കൂടി. അപ്പോൾ ഒമ്പതുള്ളത് എന്തായി മാറും, ഒന്ന് കൂടിയിട്ട് പത്താകും. ഇനി വയ്യിൽ വന്ന മാറ്റം നോക്ക്, ഏഴുള്ളത് അഞ്ചായി, രണ്ട് കുറയാ ചെയ്തത്. അപ്പം അഞ്ചുള്ളത് എന്തായി മാറും, രണ്ട് കുറയും, മൂന്നായി മാറും. അപ്പൊ പത്ത് കോമ മൂന്ന്, ശരിയല്ലേ, ആണ്. ഇനി നോക്ക്, എ ബി കണ്ടില്ലേ, എ ബിയുടെ മധ്യബിന്ദു അല്ലേ പി, ആണ്,
മധ്യബിന്ദു എങ്ങനെ കണ്ടെത്തുക? മധ്യബിന്ദു കാണാൻ രണ്ടും കൂടി എക്സുകൾ കൂട്ടുക, രണ്ടു കൊണ്ട് ഹരിക്കുക, വയ്യകൾ കൂട്ടുക, രണ്ടു കൊണ്ട് ഹരിക്കുക. അപ്പൊ രണ്ടും പത്തും കൂട്ടിയാൽ രണ്ട് പ്ലസ് പത്ത് ഹരിക്കണം രണ്ട് അല്ലെ? എക്സുകൾ കൂട്ടി രണ്ടു കൊണ്ട് ഹരിച്ചു. ഇനി വയ്യകൾ കൂട്ടാണെങ്കിൽ ഒന്നും മൂന്ന്, ഒന്ന് പ്ലസ് മൂന്ന് രണ്ടു കൊണ്ട് ഹരിച്ചു. അങ്ങനെ ഉണ്ടാകും. രണ്ടും പത്തും തമ്മിൽ കൂട്ടിയാൽ പന്ത്രണ്ട്, പന്ത്രണ്ടിൻ്റെ പകുതി ആറ് കൊമ, ഒന്നും മൂന്നും കൂട്ടിയാൽ നാല്, നാലിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട്. അപ്പോൾ ആറ് കൊമ രണ്ടാണ് പിയുടെ സൂചക സംഖ്യ എന്ന് മനസ്സിലായി അല്ലേ? വളരെ എളുപ്പമുള്ള ആശയം. അടുത്ത ചോദ്യം നോക്ക്. ഒന്ന് മൂന്ന്, രണ്ട് അഞ്ച്, മൂന്ന് ഏഴ് എന്നീ ബിന്ദുക്കൾ ഒരേ വരയിലാണെന്ന് തെളിയിക്കുക. ചരിവ്, ചരിവിൻ്റെ ആശയം അല്ലേ? മൂന്ന് ബിന്ദുക്കൾ ഒരേ വരയിലാണെന്ന് തെളിയിക്കൽ എങ്ങനെയാ? ചെരിവിൻ്റെ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ? നോക്കാം നമുക്ക്. ഞാൻ ഒരു ബിന്ദുവിന് എ എന്ന് പേരിട്ടു, അത് ഒന്ന് കോമ മൂന്ന്. രണ്ടാമത്തെ ബിന്ദുവിന് ഞാൻ ബി എന്ന് പേരിട്ടു, അത് രണ്ട് കോമ അഞ്ച്. മൂന്നാമത്തെ ബിന്ദു സി എന്ന് പേരിട്ടു, അത് മൂന്ന് കോമ ഏഴ് എന്ന് പറയുന്ന ബിന്ദു. ഇനി എനിക്ക് തെളിയിക്കേണ്ടത് ഈ മൂന്ന് ബിന്ദുക്കളും ഒരേ വരയിലാണെന്നാണ്. ആ ചോദ്യം രണ്ട് രീതിയിൽ ചോദിക്കലുണ്ട് കേട്ടോ. ഒന്ന്, ഈ മൂന്ന് ബിന്ദുക്കളും ഒരേ വരയിലാണെന്ന് തെളിയിക്കാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചോദിക്കുന്ന അറിയാം? എ കോമ ബി എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വര സിയിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക. എ കോമ ബിയിലൂടെ കടന്നു പോകുന്ന വര സിയിലൂടെയും കടന്നു പോകുമെന്ന് തെളിയിക്കുക. അങ്ങനെയും ചോദിക്കാതെ ഏതൊക്കെയായാലും നമുക്ക് ഈ മൂന്നെണ്ണം ഒരേ വരയിലാണെന്ന് തെളിയിക്കണം. അതിന് നമ്മളെന്താ ആശയം പറഞ്ഞിരുന്നത്? അതെ, എ ബിയുടെ ചെരിവും ബി സിയുടെ ചെരിവും തുല്യമാണോ എന്ന് നോക്കിയാൽ മതി. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എ ബിയുടെ ചെരിവ് എങ്ങനെയാ? ചെരിവ് കാണാ, ആ വയ്യകളുടെ വ്യത്യാസം കാണുക അല്ലേ? ഇവിടെ നിങ്ങട്ടേക്ക് ആയിക്കോട്ടെ, അഞ്ചിൽ നിന്ന് മൂന്ന് കുറക്കുന്നു, അഞ്ച് മൈനസ് മൂന്ന് ബൈ. രണ്ടിൽ നിന്ന് ഒന്നിനെ കുറക്കുന്നു, രണ്ട് കുറക്കണം ഒന്ന്. അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ രണ്ട് ഹരിക്കണം ഒന്ന്, അപ്പൊ രണ്ടേ ബൈ ഒന്ന്, അതായത് രണ്ട് എന്ന് കിട്ടി എ ബിയുടെ ചെരിവ്. അങ്ങനെയാണെങ്കിൽ ബി സിയുടെ ചെരിവ് എന്തായിരിക്കും ഉണ്ടാവുക? ബിയും സിയും വയ്യകളുടെ വ്യത്യാസം, അതായത് വയ്യ തമ്മിൽ കുറക്കുന്നു, ഏഴ് കുറക്കണം അഞ്ച് ഹരിക്കണം മൂന്ന് കുറക്കണം രണ്ട്, മൂന്ന് കുറക്കണം രണ്ട്. ഏഴ് നിന്ന് അഞ്ച് കുറച്ചാൽ നമുക്ക് രണ്ട് എന്ന് കിട്ടി, മൂന്നിന്ന് രണ്ട് കുറച്ചാൽ ഒന്ന് എന്ന് കിട്ടി, അതായത് രണ്ട്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ചരിവുകൾ തുല്യം. എഴുതാ, ചരിവുകൾ തുല്യം, അതുകൊണ്ട് ഇവ ഒരേ വരയിലാണ് എന്നതിന് തെളിവായി. ശരിയല്ലേ? ചരിവുകൾ തുല്യമാണെങ്കിൽ ഒരേ വരയിലാണല്ലോ, ആണ്, അത്രയേ ഉള്ളൂ. ഒരു ചോദ്യം കൂടി നോക്കാം നമുക്ക്. മൈനസ് ഒന്ന് കോമ നാല്, ഒന്ന് കോമ രണ്ട് എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയിലെ മറ്റു രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഇത് ചെരിവിൻ്റെ ആശയം തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമല്ല. ചെരിവ് വെച്ചുകൊണ്ടും ചെയ്യാം, ചെരിവല്ലാതെയും ചെയ്യാം. നോക്കാം നമുക്ക്. ഒരു വരയിലുള്ള മറ്റ് ബിന്ദുക്കൾ സൂചക സംഖ്യ എങ്ങനെ കാണുമെന്നുള്ളത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. മൈനസ് ഒന്ന് കോമ നാലുണ്ട്, ഇവിടെ ഒന്ന് കോമ രണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇത് എയും ഇത് ബി ആണെന്ന് വിചാരിക്കാം. ഈ വരയിലുള്ള ഏത് ബിന്ദുക്കളായാലും മതി, പോരെ മതി. അതിന് ഏറ്റവും നല്ലത് എന്താ അറിയോ? നമ്മൾ മധ്യബിന്ദു കാണുമ്പോൾ ഒരു ആശയം പഠിച്ചോർമ്മുണ്ടോ? എ അറിയാം, ഒരറ്റം അറിയാം, മധ്യബിന്ദു അറിയാം. അങ്ങനെയാണെങ്കിൽ തുല്യ അകലത്തിലുള്ള സിയുടെ സൂചക സംഖ്യ കണ്ടെത്താൻ നമുക്ക് അറിയില്ലേ അല്ലേ? എയുടെയും സിയുടെയും മധ്യബിന്ദുവാണ് ബി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മധ്യബിന്ദുവും തന്നു, ഒരറ്റവും തന്നാൽ മറ്റേ അറ്റം കണ്ടുപിടിക്കാനുള്ള ഐഡിയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഐഡിയ പ്രയോഗിച്ചാൽ മതി. അങ്ങനെ കിട്ടുന്നത് ഈ വരയിലായിരിക്കൂലേ, കാരണം എ സിയുടെ മധ്യബിന്ദു അല്ലേ ബി. അപ്പോൾ ഒരേ വരയിലാണ് കിട്ടുക. നമുക്ക് ആശയം മതി, പുതിയ ആശയം ഒന്നും വേണ്ട. അവിടെ നമ്മൾ എന്ത് പ്രയോഗിച്ചിരുന്നത്? ആ എക്സിലുള്ള മാറ്റം നോക്കി അല്ലേ. മൈനസ് ഒന്നുള്ളത് ഒന്നായി. എൻ്റെ എക്സിൽ വന്ന മാറ്റം എത്ര കൂടി എത്ര കുറഞ്ഞു എന്നാണ് നോക്കണ്ടേ. മൈനസ് ഒന്നുള്ളത് മൈനസ് ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ പൂജ്യമായി, വീണ്ടും ഒന്ന് കൂട്ടിയാൽ ഒന്നായി. അപ്പം രണ്ട് കൂട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നിനോട് വീണ്ടും രണ്ട് കൂട്ടുക, അപ്പം മൂന്നായി മാറും കോമ. ഇനി വൈക്ക് എന്താ സംഭവിച്ചാൽ നോക്ക്. നാലുള്ളത് രണ്ടായി, രണ്ട് കുറഞ്ഞു. അപ്പോൾ വൈ എന്താ ഇനി സംഭവിക്കുക? രണ്ടുള്ളത് വീണ്ടും രണ്ട് കുറയും. രണ്ട് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? പൂജ്യത്തിലേക്കെത്തി അല്ലേ. ഇനി ഇതേപോലെ വീണ്ടും ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, തുല്യ അകലത്തിലുള്ള മറ്റൊരു ബിന്ദു കിട്ടും. എന്താ നമ്മൾ ചെയ്തിനെന്തായിരുന്നു? എക്സ് രണ്ട് കൂട്ടി ഒന്നാക്കി, ഒന്നിനോട് വീണ്ടും രണ്ട് കൂട്ടി മൂന്നായി, വീണ്ടും രണ്ട് കൂട്ടുക, അപ്പം എന്തായി മാറും? അഞ്ചാകും. വയ്യ എന്താ ശ്രമിച്ചിരുന്നത്? രണ്ട് കുറക്കായിരുന്നു അല്ലേ, നാലിനോട് രണ്ട് കുറച്ചു, അപ്പം രണ്ടായി.
രണ്ടിനോട് രണ്ട് കുറച്ചു, അപ്പോൾ പൂജ്യമായി. വീണ്ടും രണ്ട് കുറക്കുക, അപ്പം മൈനസ് രണ്ടാകും. ഇതും ഈ വരയിലെ ബിന്ദുക്കളായിരിക്കും. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ബിന്ദുക്കൾ അങ്ങനെ കണ്ടുപിടിക്കാം. ഇതേ ക്രമം അങ്ങനെ പാലിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായ? നോക്കാം നമുക്ക്. ഇനി മുൻവർഷങ്ങളിൽ ചോദിച്ചോട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മുൻവർഷങ്ങളിൽ ചാപ്റ്ററിൻ്റെ മൊത്തം ആശയത്തിൽ നിന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ട് ആശയങ്ങളുമായിട്ടുള്ള ചോദ്യം പൊതുവെ കുറവാണ്. ഓക്കെ, കാരണം ഇതിനേക്കാൾ പ്രാധാന്യമുണ്ടായിരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് സമവാക്യങ്ങളായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്രാവശ്യം ഫോക്കസ് ഏരിയയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ വരയുടെ ചെരിവിൽ നിന്നും മധ്യബിന്ദുവിൽ നിന്നും പൊതുവിൽ ചോദ്യങ്ങൾ കുറവാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ചാപ്റ്ററിൽ ചോദ്യം കുറഞ്ഞിട്ടല്ല, ഈ സെഷനുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറവായതുകൊണ്ടാണ്. ശ്രദ്ധിക്കാം, 2020 ചോദിച്ചിരുന്ന ഒരു ചോദ്യം, 5.0, 3.2 എന്നീ ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വരയുടെ ചെരിവ് എന്താണ്? വളരെ എളുപ്പമുള്ള ചോദ്യം അല്ലേ? എങ്ങനെയാണ് നമ്മൾ ചെരിവ് കണ്ടുപിടിക്കുക? ചെരിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയോഗിച്ചിട്ടുള്ള ആശയം, വൈകൾ തമ്മിൽ കുറക്കുക, 2 നിന്ന് 0 കുറക്കട്ടെ, ബൈ എക്സുകൾ തമ്മിൽ കുറക്കുക, 3 നിന്ന് 5 കുറക്കുക. വലുതിൽ നിന്ന് ചെറുത് നിന്ന് എടുക്കരുത്, 2 നിന്ന് 0 കുറക്കുമ്പോൾ അതേ ക്രമത്തിൽ തന്നെ എക്സും, 3 നിന്ന് 5 കുറക്കാം. 2 നിന്ന് 0 കുറച്ചാൽ 2 എന്ന് കിട്ടി, എന്നാൽ 3 നിന്ന് 5 കുറച്ചാൽ -2 എന്നാണ് കിട്ടുക. 2 ഹരിക്കണം -2 എന്ന് പറയുമ്പോൾ -1 എന്ന ഉത്തരം കിട്ടി. അപ്പോൾ വരയുടെ ചെരിവ് -1 അല്ലേ? തിരിച്ച് ചെയ്താലും അത് തന്നെ ഉത്തരം കിട്ടുള്ളൂ, അറിയാലോ നിങ്ങൾക്ക്. ഇങ്ങനെ കിട്ടും. അടുത്ത ചോദ്യം 2018 ചോദിച്ച ചോദ്യമാണ്, SSLC എക്സാമിന്. ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് P 2.1, അതുപോലെ Q 3.3, അതുപോലെ R 1.2 എന്നിവ. ഓക്കെ, ഞാൻ ഈ ചിത്രം ഒന്ന് മാറ്റി വരക്കാം കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ABC എന്ന് പറയുന്ന ഒരു ത്രികോണത്തിനെ പറ്റിയിട്ടാണ്. ABC, ഈ ABCയുടെ വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ തന്നിട്ടുണ്ട്, P ഉണ്ട്, അതുപോലെ നമുക്ക് QR തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആശയം എന്ന് വെച്ചാൽ പിയും ക്യൂവും ആറും ഓരോ വശത്തിൻ്റെയും മധ്യബിന്ദുക്കളാണ് എന്നാണ്. ചിലവരുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇത് 1.2 തന്നു, അതേപോലെ തന്നെ ഇയാൾ 3.3 തന്നിട്ടുണ്ട്, ഇത് 2.1 തന്നിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ PQCR ഏത് ചതുർഭുജമാണ്, അതുപോലെ A, C എന്നീ മൂലകളുടെ സൂചക സംഖ്യകൾ എഴുതുക എന്നാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഉത്തരം ചെയ്യണമെങ്കിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്ത് കിടക്കണം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, PRQB കണ്ടോ നിങ്ങൾ, PRQB എന്ന് പറയുന്നത് ഒരു സാമാന്തരികമായിരിക്കും. അതെങ്ങനെയാണ് സാമാന്തരികാവുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ഒരു ത്രികോണം എടുത്താൽ ആ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് അവിടെ ചെയ്ത പോലെ PQR 3 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു. ആ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 സാമാന്തരികങ്ങൾ കിട്ടും. ഏതൊക്കെ കാണിച്ചാൽ, അതാ ഒരു സാമാന്തരികമാണ് ഇത്, ഇങ്ങനെ 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 ഇങ്ങനെ, ഇതാ ഇത്, ഇതൊരു സാമാന്തരിക. 2 PQCR അതൊരു സാമാന്തരിക, PQCR. അടുത്തത് PBQR അതൊരു സാമാന്തരിക. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തത് PRQB എന്ന് പറയുന്നത്, PRQB അതാണ് അടുത്ത സാമാന്തരികം. ഇങ്ങനെ 3 എണ്ണവും സാമാന്തരികമായിരിക്കും. അപ്പോൾ PRQB എന്ന് പറയുന്നത് സാമാന്തരികമാണെങ്കിൽ സാമാന്തരികത്തിൻ്റെ 3 ശീർഷങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക്. പി അറിയാം, ആർ അറിയാം, ക്യൂ അറിയാം, ബി കണ്ടെത്തിയാൽ മതി. അത് നമ്മുടെ ചാപ്റ്ററിൻ്റെ 1-ാം സെഷനിൽ നമ്മൾ പഠിച്ചതാണ്, ശരിക്കും ഫോക്കസ് ഏരിയയിൽ ഉള്ളതല്ല. എന്നാലും ഞാൻ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ആവശ്യമുണ്ടായതുകൊണ്ട് ഞാൻ പറയാം. ബി കണ്ടെത്താനുള്ള വളരെ എളുപ്പമുള്ള വഴി, ഒരു സാമാന്തരികത്തിൻ്റെ 3 ശീർഷങ്ങൾ തന്നാൽ 4-ാമത്തെ ശീർഷം കാണാനുള്ള എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ, പല വഴികളുണ്ടായാലും എളുപ്പമുള്ള വഴി, ഇതിൻ്റെ തന്ന 2 ശീർഷങ്ങളില്ലേ,
ഈ എതിർ ശീർഷങ്ങൾ, അത് രണ്ടും കൂട്ടുക, കാണേണ്ടതിൻ്റെ എതിരുള്ളത് കുറക്കുക. എങ്ങനെയാ? ഈ കാണേണ്ടത് ബി അല്ലേ, അതിൻ്റെ എതിരുള്ളത് കുറക്കുക, മറ്റു രണ്ടും കൂട്ടുക. അതായത് പിയും ക്യൂവും തമ്മിൽ കൂട്ടിയിട്ട് ആറങ്ങ് കുറച്ചാൽ മതി. പിയും ക്യൂവും തമ്മിൽ കൂട്ടിയിട്ട് ആറങ്ങ് കുറച്ചാൽ ബിയുടെ സൂചക സംഖ്യ കിട്ടും. ഇതൊരു ട്രിക്കാണ് കേട്ടോ, ശരിക്കൊരു ഒരു ഒരു എന്തല്ല ഒരു കറക്റ്റ് ഒരു മെത്തേഡല്ല സാധനത്തിന്, ഒരു ട്രിക്കാണ് കണ്ടുപിടിക്കാനുള്ള. ഓക്കെ, അതും ഒരു മെത്തേഡായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം, അത് വേറെ. സോ ബി കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കാണുക, എന്നിട്ട് കൂട്ടുക, എന്നിട്ട് ആറിനെ കുറക്കുക. ഏത് ശീർഷമാണോ കാണേണ്ടത് അതിൻ്റെ എതിരുള്ളത് കുറക്കുക, മറ്റത് രണ്ടും കൂട്ടിയാൽ മതി. ഓക്കെ, എക്സും വൈയും അങ്ങനെ തന്നെ ചെയ്തു നോക്കുക. അങ്ങനെ ചെയ്തു നോക്കുക, എന്താ കിട്ടുക? ഇത് രണ്ടും കൂട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് ആകുമ്പോൾ രണ്ടും മൂന്നും കൂട്ടണം, എന്നിട്ട് ഒന്ന് കുറക്കണം. രണ്ടും മൂന്നും തമ്മിൽ കൂട്ടി ഒന്ന് കുറച്ചു, അത് എക്സ്. ഇനി വൈയോ? ഒന്നും മൂന്നും കൂട്ടി രണ്ട് കുറച്ചു, ഒന്നും മൂന്നും കൂട്ടി രണ്ട് കുറച്ചു. അപ്പോൾ നോക്ക്, രണ്ടും മൂന്നും കൂട്ടിയാൽ അഞ്ച്, അഞ്ചിൽ ഒന്ന് കുറച്ചാൽ നാല്, ഒന്നും മൂന്നും കൂട്ടിയാൽ നാല്, നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ രണ്ട്. അപ്പോൾ നാല് കോമ രണ്ടായിരിക്കും ഇയാളുടെ സൂചക സംഖ്യ. ഇയാളുടെ സൂചക സംഖ്യ നാല് കോമ രണ്ട് ആണ് എങ്കിൽ ഇനി നമുക്ക് എളുപ്പാ. ഇനി നമ്മൾ പഠിച്ച ഫോക്കസ് ഏരിയയിലുള്ള ആശയമായി എന്തെന്നറിയോ? എ ബി നോക്ക്, എ ബി എ ഒരറ്റമാണ്, പി മധ്യബിന്ദുവാണ്, ബി മറ്റൊരറ്റമാണ്. അപ്പോൾ മധ്യബിന്ദു അറിയാം, ഒരറ്റം അറിയാം, മറ്റേ അറ്റം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? ആ, ഇവിടുന്ന് അങ്ങോട്ട് പോരുത് കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ടേക്കല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ട് വരണം. എക്സിന് എന്ത് മാറ്റാ സംഭവിച്ചത് നോക്ക്, നാലുള്ളത് രണ്ടായി, അതായത് രണ്ട് കുറഞ്ഞു. അപ്പോൾ എയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും രണ്ട് കുറയും, അതായത് പൂജ്യമായി മാറും. വൈക്ക് എന്താ സംഭവിച്ചത് നോക്ക്, രണ്ടുള്ളത് ഒന്നായി, അതായത് ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഒന്നുള്ളത് വീണ്ടും ഇവിടേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഒന്ന് കുറഞ്ഞ് പൂജ്യമായി മാറും അല്ലേ. ഇനി നോക്ക്, എ സി പരിഗണിക്ക്. എ സി, എ സിയുടെ മധ്യബിന്ദു അല്ലേ ആറ്? അതെ, മധ്യബിന്ദു അറിയാം, ഒരറ്റം അറിയാം, മറ്റേ അറ്റം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിൽ വന്ന മാറ്റം നോക്കുക, പൂജ്യമുള്ളത് ഒന്നായി, അതായത് ഒന്ന് കൂടി. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ വീണ്ടും ഒന്ന് കൂടും എക്സ്, അപ്പോൾ രണ്ടായി മാറും. വൈ എന്ന മാറ്റം സംഭവിച്ചത്, പൂജ്യമുള്ളത് രണ്ടായി, അതായത് വൈ രണ്ട് കൂടി. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ വീണ്ടും രണ്ട് കൂടും, ഇപ്പോൾ ഇവിടെ രണ്ടാ, രണ്ട് കൂടിയാൽ നാലായി മാറി, ഇങ്ങനെ കിട്ടി അല്ലേ. ഇപ്പം എല്ലാ ബിന്ദുവിനും സൂചക സംഖ്യയായി, എളുപ്പത്തിൽ കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. സി കേന്ദ്രമായ, 2019 ചോദിച്ച ചോദ്യം, സി കേന്ദ്രമായ വൃത്തം 0.4, ബി 4.0, ആധാര ബിന്ദു എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു. സിയുടെ സൂചക സംഖ്യ ഇതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിയുടെ സൂചക സംഖ്യ ഇതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം ശ്രദ്ധിക്കുക. ഇതിന് തുടർച്ചയായിട്ട് വേറെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു, അത് സമവാക്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതിനോട് ഞാനതിനെ ഒഴിവാക്കി. നമുക്ക് തന്നിട്ടുള്ളത് എ എന്ന് പറഞ്ഞാൽ 0.4, ബി എന്ന് പറഞ്ഞാൽ 4.0. ഇത്രയാണ് നമുക്ക് തന്നത്. സി എന്ന് പറയുന്ന ബിന്ദുവിനെ സൂചക സംഖ്യ കണ്ടെത്താനാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് സി എന്ന് പറയുന്നത് ഈ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. നിങ്ങൾക്ക് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്നറിയാം. എടാ, ഈ കോണ് 90 ഡിഗ്രി അല്ലേ? ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അർദ്ധവൃത്തത്തിലെ കോണ് മട്ടകോണാണെന്നുള്ളത്. അതിൻ്റെ കൂടുതലൊരു ആശയം പഠിച്ചിട്ടുണ്ട്. ഈ കോണ് 90 ഡിഗ്രി ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് വ്യാസമാണെന്ന് പഠിച്ചത് ഓർമ്മയില്ലേ? ആണ്. അപ്പോൾ ഇവിടെ എ ബി വ്യാസമാണ്, സി വൃത്തകേന്ദ്രമാണ് അല്ലേ. എ ബി എന്ന് പറയുന്നത് ആരാണ്? വ്യാസമാണ്. അതുപോലെ സി എന്ന് പറയുന്നത് വൃത്തകേന്ദ്രമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സീൻ്റെ ബിന്ദു കണ്ടെത്താൻ വളരെ എളുപ്പമല്ലേ അല്ലേ. സി എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദു അല്ലേ? ആണ്. വ്യാസത്തിൻ്റെ മധ്യബിന്ദുവാണ് വൃത്തകേന്ദ്രം. അപ്പോൾ സിയുടെ സൂചക സംഖ്യ കാണാൻ എക്സുകൾ രണ്ടും കൂട്ടുക, 0.4 × 2. വൈകൾ രണ്ടും കൂട്ടുക, അതായത് 4+0 × 2 അല്ലേ. അപ്പോൾ 0 ഉം 4 ഉം കൂട്ടിയാൽ 4, 4 × 2 × 2 എന്ന് കിട്ടി. കോമ 4 ഉം 0 ഉം കൂട്ടിയാൽ 4, 4 × 2 × 2 വീണ്ടും 2 എന്ന് കിട്ടി. അപ്പോൾ 2.2 ആണ് വൃത്തകേന്ദ്രം. ഇതിനെ തുടർന്നുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് ആരം കണ്ടെത്തുക, വൃത്തത്തിൻ്റെ സമവാക്യം കണ്ടെത്തുക എന്നുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഫോക്കസ് ഏരിയയിൽ നിന്നുള്ളതല്ല സമവാക്യം, സോ അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. ഒറ്റ ചോദ്യവും കൂടി ശ്രദ്ധിക്കാം. 2.4, 4.8 എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയിലെ ഒരു ബിന്ദുവാണ് -1.k. അങ്ങനെയാണെങ്കിൽ കെ ഏത് സംഖ്യയാണ് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് ഒന്ന് നോക്ക്.
2019-ൽ ചോദിച്ച ചോദ്യമാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചോദ്യം കൂടിയാണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞ എന്താ അറിയാം, 2,4 ഈ ബിന്ദുവിലൂടെയും 4,8 ഈ ബിന്ദുവിലൂടെയും കടന്നു പോകുന്ന വരയിലെ ഒരു ബിന്ദുവാണ് ആര്? സി, -1, K. സി എന്ന് പറയുന്നത് -1, K ഈ വരയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സീൻ്റെ സൂചക സംഖ്യ എന്താണെന്നാ ചോദ്യം. നമ്മുടെ ചെരിവോ അല്ലെങ്കിൽ പിന്നെ മധ്യബിന്ദുവോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ചെരിവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, നല്ല കൂടുതൽ മാർക്കിനുള്ള ചോദ്യം ചോദിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിക്കണം. ഓക്കെ, അല്ലാതെ മധ്യബിന്ദു കണ്ടെത്താനും ചെരിവ് കണ്ടെത്താനും എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു ഒരു മാർക്കിൻ്റെ ചോദ്യമൊക്കെ ലെവലുള്ളതേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ഐഡിയ പ്രയോഗിക്കാൻ പറ്റുക? ഈ വരയിലാണ് സി എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മൂന്ന് ബിന്ദുക്കളും ഒരൊറ്റ വരയിലാണെന്നല്ലേ? ആണ്. ഈ മൂന്ന് ബിന്ദുക്കളും ഒരൊറ്റ വരയിലാണെങ്കിൽ നമുക്ക് എന്ത് തത്വമാണ് ഉപയോഗിക്കാൻ പറ്റുക, എന്ത് ആശയം ഉപയോഗിക്കാൻ പറ്റുക? ഇവിടെ എസിയുടെ മധ്യബിന്ദുവാണ് ബി തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. സി ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, സി അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം. എവിടെയാവാ സി? വരയിലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം വെച്ചാൽ മറ്റൊരാശയുണ്ട്. ഉണ്ടല്ലോ, എന്താശയുള്ളത്? ആ നോക്ക്, എ ബിയുടെ ചെരിവ് അതേപോലെ തന്നെ ബി സിയുടെ ചെരിവ്, ഇവരുടെ ചെരിവുകൾ രണ്ടും തുല്യമാവണ്ടേ അല്ലേ? അതായത് എ ബിയുടെ ചരിവും ബി സിയുടെ ചരിവും തുല്യമാവണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഓർമ്മയല്ലേ, ഒരു വരയിലുള്ള മൂന്ന് ബിന്ദുക്കൾ എടുത്താൽ അവയുടെ ചരിവുകൾ തുല്യമായിരിക്കും എന്നുള്ളത്. അതെ, എ ബിയുടെ ചരിവും ബി സിൻ്റെ ചരിവും തുല്യമായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് നോക്കാം, എ ബിയുടെ ചരിവ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ വൈകളുടെ വ്യത്യാസത്തെ എക്സുകളുടെ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. 8 എന്ന 4 കുറക്കുന്നു, വൈയിൻ്റെ വ്യത്യാസം. എക്സിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പം 4-ൽ നിന്ന് 2 കുറക്കുന്നു അല്ലേ, അതേ ക്രമത്തിൽ. ഇനി ഇവിടെയാണ് നോക്കുന്നതെങ്കിലോ, ഇവിടെ വൈക്ക് പകരം കെ എന്നാണ് തന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. കെയിൽ നിന്ന് 8 കുറക്കുന്നു, കെ കുറക്കണം 8. വൈ -1-ൽ നിന്ന് 4 കുറക്കുന്നു, -1 കുറക്കണം 4, അങ്ങനെ ഉണ്ടാകും അല്ലേ. വൈയിൽ നിന്ന് വൈയിനെ കുറക്കുന്നു, വൈ എക്സിൽ നിന്ന് എക്സിനെ കുറക്കുന്നു. അക്രമം അങ്ങനെ തന്നെ പാലിക്കുക. 8 എന്ന് 4 കുറച്ചാൽ 4 എന്ന് കിട്ടി, 4 എന്ന് 2 കുറച്ചാൽ 2 എന്ന് കിട്ടി. സമം കെ -8 -1 -4 എന്ന് പറഞ്ഞാൽ -5 ആയി. 4 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ അത്ര 2 അല്ലേ. അപ്പോ 2 = K - 8 - -5 എന്ന് കിട്ടി. ഞാൻ ഈ ഹരിക്കണം -5 എങ്ങോട്ട് കൊണ്ടുവന്നാൽ ദശ ഭിന്നസംഖ്യ ഒഴിവായി കിട്ടും അല്ലേ. സോ -5 എങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താ സംഭവിക്കുക, അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടാവില്ല ഇനി K - 8. ഞാൻ ഈ ഭാഗത്ത് എഴുതിയെന്നേ ഉള്ളൂ. -5 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഗുണിക്കണമായി മാറും, കാരണം അവിടെ ഹരിക്കണം എന്നാണ്. ഹരിക്കുന്ന ആൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഗുണനമായി മാറുമല്ലോ, -10 ആയി മാറും. ഇനി -8 അങ്ങോട്ട് കൊണ്ടുപോയാൽ കേന്റെ വില കിട്ടി. കെ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? -10 + 8 ആയി. 2 ഗുണിക്കണം -5 - 10 ആയി. -8 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +8 ആയി മാറി. -10ഉം 8ഉം കൂടി കൂട്ടിയാൽ -2 എന്നുത്തരം അല്ലേ. അപ്പൊ കേന്റെ വില എത്ര എന്ന് കിട്ടി? -2 ആണ് എന്ന് കിട്ടി. വളരെ എളുപ്പമാണ് അല്ലേ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ഇത്രയുമാണ് ഈ സൂചക സംഖ്യകളിലെ രണ്ടാമത്തെ ഭാഗമായ ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. മധ്യബിന്ദുവും അതേപോലെ തന്നെ ചരിവും ഫോക്കസ് ഏരിയനെ സംബന്ധിച്ച് അത്യാവശ്യം അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയുടെ സമവാക്യവും അതേപോലെ വൃത്തത്തിൻ്റെ സമവാക്യം ജസ്റ്റ് ഒന്ന് എഴുതാനുള്ളത് മനസ്സിലാക്കി വെക്കുക, കാരണം അതിൽ നിന്ന് നല്ല മാർക്കിനെ ചോദ്യം ചോദിക്കും. ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിലും ശ്രദ്ധിക്കാം. ഓക്കെ, നല്ലത് പറ്റുമെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിലും വിട്ടേക്കാം. സോ നല്ലപോലെ ക്വസ്റ്റ്യൻസ് കുറച്ച്, 2 സിമ്പിൾ സെഷനല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, പഠിക്കുക. കൃത്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പരിശീലിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. താങ്ക് യു.